അമ്മ, ഞാൻ ഈ ചെയ്തൊക്കെ തെറ്റാണോ? അമ്മയ്ക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ശരിയും തെറ്റും ഒക്കെ കാലം തീരുമാനിക്കും. പക്ഷേ ഒന്നോർക്കണം, ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ശരി തെറ്റുകൾ ആലോചിക്കരുത്. ഓർക്കം, ഗുഡ് ബേട്ടി, നോ കൺഫ്യൂഷൻ, ഓൾ ദി ബെസ്റ്റ്. ഓക്കേ. എന്റെ തീരുമാനം ശരിയായി തന്നെ വരണേ. എന്തെങ്കിലും പാളിച്ച പറ്റിയ അയാൾ എന്നെ എണ്ണയിലിട്ട് പൊരിക്കും. രണ്ടുപേരും കൂടി പുറത്തു പോയി ഫുഡൊക്കെ കഴിച്ച് സിനിമയൊക്കെ കണ്ട് എൻജോയ് ചെയ്യൂ. ചിത്ര, നിനക്ക് വീട്ടിൽ ഇരിക്കാനാണോ ഇഷ്ടം, അതോ ഓഫീസിൽ പോയി ജോലി ചെയ്യാനാണോ? മായജി, രണ്ടാൾക്കും വലിയ സന്തോഷമായല്ലേ. വേൾഡ് ടൂറിന് പോകുന്ന സന്തോഷമുണ്ട് നിന്റെ മുഖത്ത്. ഓഫീസിൽ പൊയ്ക്കോളാൻ അവള് പറഞ്ഞു എന്ന് കരുതി ഒരു ദിവസം കൊണ്ട് എല്ലാം തികഞ്ഞു എന്ന് കരുതണ്ട. ശരി, ഞങ്ങള് പിന്നെ എന്ത് ചെയ്യണം? നമ്മയച്ച് പറയുന്നത്, എന്റെ ഭർത്താവിന്റെ കൂടെ ഷോപ്പിങ്ങിന് പോകാൻ കിട്ടിയൊരു ചാൻസ് ഒഴിവാക്കണമായിരുന്നു. കല്യാണം കഴിഞ്ഞ അന്ന് മുതല് ജോലി ജോലി എന്ന് പറഞ്ഞ എല്ലാം മാറ്റിവെച്ചു. എപ്പോഴെങ്കിലും നീ ഒന്ന് പുറത്തേക്ക് വരുന്നെന്ന് പോലും ഗോകുല് ചോദിച്ചിട്ടില്ല. ഭാര്യയും കൊണ്ടൊരു ഷോപ്പിങ്ങിന് പോണെന്ന് ഡീക്കയോട് പറയാനുള്ള ധൈര്യം ഗോകുലിനില്ല. എന്റെ മനസ്സിലുള്ള ആഗ്രഹം ഇത്രയും കാലം മായച്ച് മനസ്സിലാക്കിയോ? ഇല്ല, പക്ഷെ ജ്യോതിക്കത് മനസ്സിലായി. എന്നെയും ഗോകുലിനെ ഷോപ്പിങ്ങിന് വിടാൻ ഡീക്കയോട് പറഞ്ഞ് സമ്മതം വാങ്ങിച്ചു. അത് തെറ്റാണോ? ജ്യോതി എനിക്ക് വേണ്ടി ചെയ്ത ഏറ്റവും വലിയ നല്ല കാര്യം ഇത്. മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കാൻ കഴിയുന്നവള ജ്യോതി. ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഞാൻ പഠിച്ച ഡിഗ്രിക്ക് അനുസരിച്ച് ഒരു ജോലി തരാൻ ഈ വീട്ടിൽ ഇന്ന് വരെ ആർക്കെങ്കിലും തോന്നിയോ? ഇതുവരെ ഈ വീടിന്റെ ഭരണം മായച്ചല്ലേ നടത്തിയത്? എന്നിട്ട് മായച്ചിക്കത് തോന്നിയോ? അമരാവതിയിൽ നിന്ന് പെണ്ണുങ്ങള് ജോലിക്ക് പോകേണ്ട ആവശ്യമില്ലെന്ന് ആരാ ഉത്തരവിട്ടത്? ഓ, ഹിറ്റ്ലർ അല്ലേ? ഇത്രയും കാലം ഒരു ജോലിക്ക് പോകാനുള്ള ആഗ്രഹം ഉള്ളിലടക്കി വേദനിച്ച് ജീവിക്കായിരുന്നു ഞാൻ ഈ വീട്ടില്. എന്റെ വേദന മനസ്സിലാക്കാൻ ആ ജ്യോതി വരേണ്ടി വന്നു. അതിനിപ്പോ ഞാൻ എന്താ തെറ്റെയ്തത്? ആ ജോലി എന്റെ പാഷൻ ആണെന്ന് പറഞ്ഞതോ? അത് സത്യം തന്നെയാ മായച്ചി. ഒരു ജോലി കിട്ടുക എന്നത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം തന്നെയാ. അതിന് ഞാൻ ആ ജ്യോതിയോട് കടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇത്രയ്ക്ക് ബുദ്ധിയില്ലാതായി പോയല്ലോ. അതുകൊണ്ടാ നിങ്ങൾ ആ ജ്യോതിയുടെ ട്രാപ്പിൽ വീണുപോയത്. ഞങ്ങൾക്ക് ബുദ്ധിയില്ല, സമ്മതിച്ചു. പക്ഷെ ഇത്രയ്ക്ക് ബുദ്ധിയുള്ള മായച്ച് ഞങ്ങളോട് എന്താ ചെയ്ത? ഡീക്കയുടെ ഉത്തരവിനനുസരിച്ച് പാവകളാക്കി ഞങ്ങളെ കളിപ്പിച്ചു. ഈ വീടിന്റെ താക്കോല് കയ്യിലുണ്ടായിട്ടും ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല. പക്ഷെ ആ ജ്യോതിയോ താക്കോലോ അധികാരവും കൈ കിട്ടി ആ ദിവസം തന്നെ ഞങ്ങളെ കുറിച്ച് ഓർത്തു. അതെ, സ്ത്രീ എന്നാൽ വീടിനകത്ത് പൊടി പിടിച്ച് കിടന്ന് നശിക്കാനുള്ള ഒരു ഉപകരണം മാത്രമല്ലെന്ന് അവള് ഞങ്ങളെ ബോധ്യപ്പെടുത്തി.
വേണമെങ്കിൽ പഴയ ശത്രുത വെച്ച് ഞങ്ങൾ അടിച്ചമർത്തായിരുന്നു. പക്ഷെ അവൾ അത് ചെയ്തില്ല, പകരം ഞങ്ങളുടെ മനസ്സിലെ ആഗ്രഹം കണ്ടറിഞ്ഞ് പ്രവർത്തിച്ചു. ഇതൊന്നും അംഗീകരിക്കാൻ മായച്ചയുടെ ഈഗോ സമ്മതിക്കുന്നില്ല. കയ്യിലിരുന്ന അധികാരത്തിന്റെ താക്കോല് കൈവിട്ട് പോയതിന്റെ അമർഷ മായച്ചയ്ക്ക്. ഇനിയെങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചൊന്ന് ജീവിച്ചോട്ടെ. ദയവ് ചെയ്ത് അത് നശിപ്പിക്കാൻ വരല്ലേ മായച്ചി. കൊള്ളാം, രണ്ടുപേരെയും അവള് നല്ലതുപോലെ ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അവള് കീ കൊടുക്കുന്നതിനനുസരിച്ച് തുള്ളുന്ന പാവകളായി മാറി രണ്ടുപേരും. ഇത്രയും വലിയ ബുദ്ധി അവള് പ്രയോഗിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഇത്രയും കാലം നിങ്ങളെ കൂടെ കൊണ്ടു നടന്ന എന്നെ പോലും അവള് നിങ്ങളുടെ ശത്രുവാക്കി. കുട്ടിക്കുരങ്ങിനെ കൊണ്ട് ചൂട് ചോറ് വാരിക്കുന്നത് പോലെ എത്ര നാള് നിങ്ങളെ മുന്നിൽ നിർത്തി അവളെനിക്കെതിരെ കളിക്കുമെന്ന് എനിക്കറിയണം. ഇപ്പോ നിങ്ങൾക്കവള് ദൈവം. നിങ്ങളവളെ പൂജിച്ചോ, വാഴ്ത്തി പാടിക്കോ, പക്ഷേ ഒരു ദിവസം ഞാൻ പറഞ്ഞതാണ് ശരിയെന്ന് നിങ്ങൾ മനസ്സിലാക്കും. അന്ന് നിങ്ങൾ എന്റെ അടുത്ത് വരും, ഇല്ലെങ്കിൽ എന്റെ പേര് മായയെന്നല്ല. ചെവിയിൽ നുള്ളിക്കോ രണ്ടാളും. സന്തോഷം, ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ ഇത്ര സന്തോഷം അനുഭവിച്ചിട്ടില്ല മായജി. ഇതെല്ലാം ഗോകുല് വാങ്ങി തന്നതാ. കാശ് കുറെ പൊടിച്ച ലക്ഷണമുണ്ട്. ആദ്യമായിട്ട് എന്റെ കൂടെ പുറത്ത് പർച്ചേസിംഗിന് വന്നതല്ലേ, പണത്തേക്കാൾ വലുതല്ലേ ഭാര്യയുടെ സന്തോഷം. താരയ്ക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങിക്കൊടുത്തു ഞാൻ. ഇതിനെല്ലാം നന്ദി പറയേണ്ടത് ആ ജ്യോതിയോടാ. അതെ, നിങ്ങൾ സംസാരിക്കും. നിന്റെ സന്തോഷത്തിന്റെ കണക്ക് ഞാൻ നോക്കുന്നില്ല, പക്ഷെ അവളുടെ വാക്കും കേട്ട് അധികം എടുത്തുചാട്ടത്തിന് നിൽക്കാതിരിക്കുന്നതാ നല്ലത്. മായച്ചി പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. ഇവിടെ നടക്കുന്ന പലതിന്റെ അർത്ഥം എനിക്കും മനസ്സിലാവുന്നില്ല. താരച്ചി, മായച്ചി, ഐ എം വെരി ഹാപ്പി. ഒറ്റ ദിവസം കൊണ്ട് എന്റെ ലൈഫ് ആകെ മാറി. എന്നെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പോലും വിചാരിച്ചില്ല. ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നതിന്റെ സുഖം അത് വേറെ തന്നെയാ മായച്ചി. ഇതിനെല്ലാം നന്ദി പറയേണ്ടത് നമ്മുടെ അമ്മായിയമ്മയോട്. അക്കൗണ്ട്സ് നോക്കാനും ഡെയിലി ലെഡ്ജർ എൻട്രി ചെയ്യാനും പെൻഡിംഗ് ഫയൽ നോക്കാനും ഒക്കെ ഞാൻ പഠിച്ചു. ഒരു ദിവസം കൊണ്ട് ഇത്രയ്ക്ക് ആത്മവിശ്വാസം ഉണ്ടാകുമെന്ന് ജ്യോതി എനിക്ക് മനസ്സിലാക്കി തന്നു. എന്റെ ഭർത്താവിനോട് ഇത്രയ്ക്ക് സ്വതന്ത്രമായിട്ട് ഇടപഴകാൻ എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല.
പർച്ചേസിംഗ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പാർക്കിൽ പോയി, ഐസ്ക്രീമും കഴിച്ചു. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഡേ മായജി. അല്ല, നമ്മുടെ അമ്മായിയമ്മ എവിടെ? ആ ആർക്കറിയാം. പിന്നെ ഈ അമിത സന്തോഷം അപകടമാകാതിരിക്കാൻ സൂക്ഷിച്ചോ രണ്ടാളും. മായച്ചെന്താ അങ്ങനെ പറഞ്ഞത്? നിങ്ങൾക്ക് അവള് സ്വാതന്ത്ര്യം തന്നു, പക്ഷേ നാളെ എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചാ അതിന്റെ ഉത്തരവാദിത്വം മുഴുവനും അവള് ബുദ്ധിപൂർവം നിങ്ങളുടെ തലയിൽ വെച്ചു തരും. അവള് നിങ്ങളെ ബുദ്ധിപൂർവം കൊടുക്കും. കൊടുക്കാനായിട്ട് എന്താ ഉള്ളത് മായച്ചി? ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ജ്യോതി ഡിക്കയുടെ സമ്മതം വാങ്ങി തന്നു. ചേച്ചി എന്തിനാ അതിനെ നെഗറ്റീവായിട്ട് കാണുന്നു? നീ എന്നോട് തർക്കിക്കുകയാണോ? ഇത്രക്ക് കുറുമ്പ് പാടില്ല മായച്ചി. ജ്യോതി, ഇതെന്താ ഇത്രക്ക് സന്തോഷം? ഈ സന്തോഷത്തിന് കാരണം ഞങ്ങളുടെ അമ്മായിയമ്മയല്ലേ? ഈ സന്തോഷത്തിന് ഞങ്ങൾ എന്നും നിന്നോട് കടപ്പെട്ടിരിക്കുന്നു ജ്യോതി. ഓ, രണ്ടിന്റെയും വായിന്ന് തേനും പാലും ഒഴുകുന്നത് കണ്ടില്ലേ? നിന്നോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. എന്തിന്? എന്തിനെന്നോ, ഈ വീടിനകത്ത് കിടന്ന് പൊടി പിടിച്ച് തുരുമ്പ് പിടിച്ച് പോകുമായിരുന്ന എന്റെ ജീവിതം നീ ഒറ്റ ദിവസം കൊണ്ട് തേച്ചും എനിക്ക് സുന്ദരമാക്കി തന്നതിന്. ജോലി ചെയ്യുന്ന ഒരു പെണ്ണിന്റെ അഭിമാനം എത്ര വലുതാണെന്ന് മനസ്സിലാക്കി തന്നതിന്. താങ്ക് യു ജ്യോതി, നീ ഈ വീടിന്റെ ഭാഗ്യം തന്നെയാ. മതി മതി വർത്തമാനം പറഞ്ഞത്, രണ്ടുപേരും വാ, ഞാൻ കഴിക്കാൻ എടുക്കാം. മായച്ചേ വേണ്ട, ഇന്നിനെ ഒരുള്ള ചോറ് പോലും കഴിക്കാൻ പറ്റില്ല. പിന്നെ പട്ടിണി ഇരിക്കാനോ? പട്ടിണി ഇരിക്കാനോ? ആരെ, ഞാനോ? എന്റെ പൊന്ന് മായച്ചി, ഞാനും ഗോകുലും കൂടി പുറത്തുനിന്ന് ഫുഡ് കഴിച്ചു. അവന്റെ കൂടെ ചുറ്റാൻ കിട്ടിയ അവസരം ഞാൻ മാക്സിമം മുതലാക്കി മായച്ചി. ഇവിടെ ഉള്ളവരാരും അങ്ങനെ പുറത്തു പോയി ഭക്ഷണം കഴിക്കാറില്ല എന്ന് നിനക്കറിയില്ലേ? അതിലിപ്പോ എന്താ തെറ്റ്? ഇടയ്ക്കൊക്കെ ഭാര്യയും ഭർത്താവും കൂടി ഇതുപോലെ പുറത്തൊക്കെ പോയി ഭക്ഷണം കഴിക്കുന്നത് നല്ലതാണെന്ന് ഇപ്പൊ മനസ്സിലായില്ല. നീ അധികം സംസാരിക്കണ്ട, നിന്റെ പരിഷ്കാരങ്ങള് ഈ വീട്ടില് സന്തോഷമല്ല വഴക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതുവരെ ഈ വീട്ടിൽ ആരും പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല. അങ്ങനെ കഴിക്കുന്നത് ഡി കേക്ക് ഇഷ്ടവുമല്ല. ഒരു ദിവസം പുറത്തുനിന്ന് കഴിച്ചെന്ന് കരുതി ആകാശം ഒന്ന് ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല. നന്നായി താരെ, നിന്റെ മനസ്സിലെ സന്തോഷം എനിക്ക് നിന്റെ മുഖത്ത് കാണാം. ജ്യോതി, ഈ സന്തോഷം എനിക്ക് തന്നേന്. എന്റെ ജീവിതം തന്നെ നീ മാറ്റിമറിച്ചു. താങ്ക് യു സോ മച്ച്. ഞാനിതൊക്കെ മുറി കൊണ്ട് വെച്ചിട്ട് ഇപ്പ വരാം. ശരി ശരി. അയ്യോ, അത് മാറുന്നു. പിടിച്ചേ, നിനക്ക് വേണ്ടി ഞാൻ സെലക്ട് ചെയ്ത സാരിയാ. എനിക്കോ? അല്ല, എന്റെ അമ്മായിയമ്മയ്ക്ക്. പിടിക്ക. താങ്ക് യു. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് ഇപ്പൊ വരാം. എനിക്ക് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. വാ താരേച്ചി, ഇപ്പൊ വരാം.
ഒന്ന് നിന്നേ. എന്താ നിന്റെ ഉദ്ദേശം? ഞങ്ങളെ തമ്മിൽ തെറ്റിച്ച് ഈ വീട് ഭരിക്കാമെന്നാണോ? ഈ ഡിവൈഡ് ആൻഡ് റൂൾ എന്റെ ശീലമല്ല മായേ. ആരെയും ഭിന്നിപ്പിക്കാനല്ല, എല്ലാവർക്കും സന്തോഷം നൽകാനാ ഞാൻ ശ്രമിക്കുന്നത്. അവരുടെ സന്തോഷം നീ കണ്ടില്ല മായേ, അതിനേക്കാൾ വലുതാണോ ഈ വീടിന്റെ ഭരണം? കഷ്ടം, എന്റെ മനസ്സ് ഇത്രയ്ക്ക് ഇടുങ്ങിയതായി പോയല്ലോ. നിനക്ക് ഒരു കൗൺസിലിംഗ് അത്യാവശ്യമായിട്ട് വരും. നല്ലൊരു സൈക്യാട്രിസ്റ്റിനെ ഞാൻ തന്നെ സജസ്റ്റ് ചെയ്തു തരാം. എനിക്ക് ഭ്രാന്താണെന്ന് വരുത്തി തീർക്കാനാണോ നിന്റെ ഉദ്ദേശം? കാലവും സമയവും മാറുമ്പോ നമ്മളും മാറണം മായേ. ഇതുപോലെ നിനക്കിഷ്ടമുള്ള എന്തെങ്കിലും ഒരു ജോലി നിനക്കും സ്വീകരിക്കാം. എന്താ, നിനക്കൊരു ജോലി തരാൻ ഞാൻ ഡി കെയോട് പറയട്ടെ? ഇങ്ങനെ നീ വിരൽ ഞൊടിച്ച അവര് വാലാട്ടി വരുന്ന കാലം കഴിഞ്ഞുമായേ. ഇനി ഞാൻ വിരൽ ഞൊടിച്ച എല്ലാം മാറി മറിയുന്ന ദിവസങ്ങളാ വരാൻ പോകുന്നത്. അതോർത്ത നിനക്ക് നല്ലത്. വിരൽ ഞൊടിച്ച അവര് ബാലാട്ടി വരുന്ന കാലം കഴിഞ്ഞുമായേ. ഇനി ഞാൻ വിരൽ ഞൊടിച്ച എല്ലാം മാറി മറിയുന്ന ദിവസങ്ങളാ വരാൻ പോകുന്നത്. അവൾ എന്നെ ഭരിക്കാൻ വന്നിരിക്കുന്നു. അവൾക്കറിയില്ല ആരോടാ അവൾ ഈ വെല്ലുവിളി നടത്തിയതെന്ന്. ഈ കുടുംബത്തിൽ ഇന്നലെ വരെ എനിക്കുണ്ടായിരുന്ന സ്ഥാനം, ബഹുമാനം, അതെല്ലാം ഒറ്റയടിക്കില്ലാതാക്കാനാ അവള് നോക്കുന്നത്. കുരങ്ങിന്റെ കയ്യിൽ കിട്ടിയ പൂമാല പോലെയാ അവൾക്ക് ഈ വീടിന്റെ അധികാരം. ടി കെ എടുത്തു ചാടി അങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്ന് ആരും സ്വപ്നത്തിൽ പോലും കരുതിയില്ല. പാത്രമറിഞ്ഞേ വിളമ്പാവു എന്ന കാര്യം ടി കെ മറന്നുപോയി. അവളുടെ ഒരു പരിഷ്കാരങ്ങൾ. ഇന്നലെ വരെ ഈ വീടിന്റെ അധികാരം ഉള്ളം കയ്യിൽ കൊണ്ടുനടന്ന ഞാൻ ഇന്നിവിടെ ആരുമല്ല. എനിക്ക് മുകളിൽ യജമാനത്തിയുടെ സ്ഥാനത്ത് അവൾ ഇല്ല. ഇത് ഞാൻ സഹിക്കില്ല. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലെന്ന് ഞാൻ ആഗ്രഹിച്ചതെന്തോ അതിപ്പോ എന്റെ തലയ്ക്ക് മുകളിൽ മൂർച്ചയുള്ളൊരു വാള് പോലെ നിൽക്കുകയാണ്. എന്തൊക്കെ സംഭവിച്ചാലും എന്റെ തലയിൽ കയറിയിരുന്ന് ഈ വീട് ഭരിക്കാൻ ഞാൻ അവളെ അനുവദിക്കില്ല. എന്താടാ ഒറ്റയ്ക്കൊന്ന് സ്വപ്നം കാണുകയാണ്? അതെ, പക്ഷെ കണ്ടത് ഒരു ദുസ്വപ്നമാണെന്ന് മാത്രം. അതെന്താടോ ഈ പകലൊരു ദുസ്വപ്നം? എന്ത് പറ്റി മാഡത്തിന്? എനിക്കൊന്നും പറ്റിയില്ല. ശ്രീയേട്ടാ, എനിക്ക് ആകെ ദേഷ്യം കയറിയിരിക്കുക. ഈ സമയത്ത് എന്നോട് തമാശ പറയാൻ വരല്ലേ? തന്നോടൊരു തമാശ പറയാൻ ഞാൻ ഇനി സമയം നോക്കണം? ആ നോക്കണം. നീ വല്ലാതെ ഇറിറ്റേറ്റഡ് ആണെന്ന് എനിക്ക് മനസ്സിലായി.
അതിന്റെ കാരണം എനിക്കറിയാം. നിന്റെ ഈഗോ അതിന് മുറിവേറ്റിരിക്കുന്നു. ശരിയല്ലേ ഞാൻ പറഞ്ഞത്?